അടുത്ത രണ്ടാഴ്ച കേരളത്തിന് നിർണായകമെന്ന ഐഎംഎ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉൾപ്പെടെ കൊറോണ പ്രോട്ടോകോൾ പാലിക്കാതിരുന്നത് അപകടകരം മുൻഗണനാക്രമം തെറ്റിക്കാതെ ജനങ്ങൾ വാക്സിൻ സ്വീകരിക്കാൻ മുന്നോട്ട് വരണമെന്ന ഐഎംഎ വൈസ് പ്രസിഡന്റ് ഡോക്ടർ സുൽഫീനു ജനം ടിവിയോട് പറഞ്ഞു മരണവും കൊറോണ മൂലമുള്ള അനുബന്ധ പ്രശ്നങ്ങളും രണ്ടാം തരംഗത്തിൽ കൂടുതലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ വരുന്ന രണ്ടാഴ്ച കേരളത്തിന് അതിനിർണായകമെന്ന ഐഎംഎ വൈസ് പ്രസിഡന്റ് ഡോക്ടർ സുൽഫീനൂഹ് പറഞ്ഞു കൊറോണയുടെ രണ്ടും മൂന്നും തരംഗങ്ങൾ ഉണ്ടാകാം എന്നാൽ വാക്സിനേഷൻ വേഗത്തിൽ പൂർത്തിയാക്കാൻ സാധിച്ചാൽ മരണനിരക്ക് പിടിച്ചു നിർത്താനാകും മാനദണ്ഡങ്ങൾ പൂർണ്ണമായി പാലിക്കുക എന്നത് മാത്രമാണ് കൊറോണ തടയാനുള്ള പോംവഴിയെന്നും ഡോക്ടർ സുൽഫി പറഞ്ഞു തീർച്ചയായിട്ടും ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഇടപഴകലിൽ മൂലമുണ്ടായിട്ടുള്ള കോവിഡ് രോഗികളുടെ എണ്ണം കൂടുമെന്നുള്ളതിന് സംശയമില്ല അങ്ങനെ പറയുമ്പോഴും വാക്സിനേഷൻ ലഭ്യമായിട്ടുണ്ട് എന്നുള്ളത് ഒരു പോസിറ്റീവ് വശവും കൂടിയാണ് ജനിതക മാറ്റം വന്ന പുതിയ വൈറസുകൾ വ്യാപകമായി വരികയും ഒരു കൺട്രോളുമില്ലാതെ ലക്ഷക്കണക്കിന് ആൾക്കാരിലേക്ക് അത് വ്യാപിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് അപകടം മരണനിരക്കും കൂട്ടുവാനുള്ള സാധ്യതയുണ്ട് 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും കാലതാമസമില്ലാതെ വാക്സിൻ നൽകണമെന്നാണ് ഐഎംഎയുടെ നിർദ്ദേശം കൊറോണ പ്രോട്ടോകോൾ പാലിക്കുന്നതിലെ വലിയ വീഴ്ചയാണ് വീണ്ടും കേരളത്തിൽ ടിപിആർ ഉയരാൻ കാരണം വാക്സിൻ കുത്തിവയ്പ് ആരംഭിച്ചതിലൂടെ നമ്മൾ സുരക്ഷിതരായി എന്ന തെറ്റിദ്ധാരണയും രോഗവ്യാപനത്തിന് വഴിവെച്ചു വാക്സിനേഷൻ ഒരിക്കലും രോഗമില്ലാതാക്കില്ല രോഗത്തിന്റെ ഒരു രോഗത്തിന്റെ ശക്തി കുറയ്ക്കുന്നു മരണനിരക്ക് കുറയ്ക്കുന്നു അതൊക്കെയാണ് മൈൽഡായിട്ട് വന്ന രോഗം വാക്സിനേഷൻ രോഗം പ്രിവെൻ്റ് ചെയ്യും പക്ഷേ വന്നാൽ പോലും ചില ശതമാനം ആൾക്കാരിൽ അത് രോഗം വരാനും അത് വരുന്ന ആൾക്കാരിൽ രോഗം വളരെ മൈൽഡായിട്ട് നിൽക്കാനുമുള്ള ഒരു പ്രൊട്ടക്ഷനാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ അതൊരു വാക്സിനേഷൻ മാത്രമല്ല ഈ രോഗമെല്ലാം കഴിഞ്ഞു പോയി എന്നുള്ള ഒരു പ്രതീതി നമുക്ക് പലരിലും ഒരു നമ്മുടെ ബേസിക് കാര്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്നതിൽ ഒരു വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ളതൊരു സത്യമാണ് കേരളത്തിൽ നടത്തിയ സീറോ സർവേയിൽ 10% പേരിലാണ് ആന്റിബോഡി കണ്ടെത്തിയത് 5% പേർക്ക് വാക്സിൻ കുത്തിവയ്പ് വഴി പ്രതിരോധശേഷി ലഭിച്ചാലും 85% പേർ ഇപ്പോഴും രോഗം പിടിപെടാൻ സാധ്യതയുള്ളവരാണ് അതിനാൽ കൊറോണയുടെ രണ്ടും മൂന്നും തരംഗത്തിനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല ജനം തിരുവനന്തപുരം